നമ്മളൊക്കെ ആര് വിഷയ കഴിക്കാനൊന്നും വേണ്ടേ നിനക്ക്? മുന്നാ രാവിലെ തന്നെ നീ ആ സോഫായി വന്ന് കിടക്കാൻ നീ അവിടെ ഒന്ന് എഴുന്നേറ്റേ. വന്നിട്ട് ആ താടി മുടിയൊക്കെ ഒന്ന് പോയി വെട്ടും. നിന്റെ കോലം കണ്ടില്ലേ? ഈ താടിയും മുടിയൊക്കെ വെട്ടിട്ട് ആരെ കാണിക്കാനാ? നിങ്ങളെയോ? എനിക്കൊന്നും വെട്ടണ്ട. Thank you.
ഞാനാണെങ്കിലേ ഒരു കാര്യം പറയാനാ വിളിച്ചേ. എടാ, അടുത്ത ആഴ്ച മാനുവലിന്റെ ബർത്ത്ഡേ ആണ്. സോ നിനക്കറിയാലോ, സോ അവന് വേണ്ടി ഒരു ചെറിയ സ്പെഷ്യൽ മാഷ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ഈ വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന സാധനല്ലേ? അതെ, പക്ഷേ ഇത് കുറച്ചൊരു ഒരു ഡിഫറൻറ്റ് ട്രാക്ക് ആണ്. ഓരോരോ വെറൈറ്റി. എന്നാ വെറൈറ്റിടാ? എന്നാ വെറൈറ്റി ആണെന്ന് പറയുമ്പോ അതൊക്കെ ഉണ്ട്. നീ ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ, നീ ആണെങ്കിൽ അവനെ വിഷ് ചെയ്യുന്നൊരു നല്ല വീഡിയോ എടുക്കണം. എന്താ പറ്റുമോ? ആ ഓക്കെ, ഞാൻ വെറുതെ വിഷ് ചെയ്താൽ മതിയോ? നിനക്കെന്താ തോന്നുന്നത്? അങ്ങനെ നീ വൃത്തിയായിട്ട് പറഞ്ഞാൽ മതി. ഒരു ഒരു ഫ്യൂ ലൈൻസ് മതിടാ, ഒരു ഫ്യൂ ലൈൻസ് മതി. ഇപ്പോൾ വേണമെങ്കിൽ നീ ഒരു ഒരു നല്ല അതായത് നമ്മൾ ഓരോരുത്തർ പിക്ക് വെച്ചിങ്ങനെ എടുക്കുന്നു. ഓക്കെ, അതിൽ ഓരോരുത്തർ ഓരോരുടെ കയ്യിൽ ഒരു പ്ലെയിൻ പേപ്പർ കാണും. ഓക്കെ, ആ പ്ലെയിൻ പേപ്പറിൽ നമ്മൾ എന്നിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് വേർഡ് ബൈ വേർഡ് പേർ പേഴ്സൺ എഡിറ്റ് ചെയ്യുന്നു. അതെങ്ങനെയുണ്ട്? ആ ഐഡിയ പിന്നെ വേറെ യൂസ് ചെയ്യാത്തതാണ്, കുഴപ്പമില്ല. നല്ല വെറൈറ്റി. എടാ, നിന്റെ കയ്യിൽ പിന്നെ അതിലേതും വലിയ വെറൈറ്റി ആയിരുന്നല്ലോ. എല്ലാരും വിഷ് റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാനായിട്ട്. എന്താടാ അത് പറയുമ്പോൾ നിനക്കൊരു പുച്ഛം? എടാ, ഈ ഐഡിയ കോമൺ ആണെങ്കിലും നമ്മൾ മൊത്തത്തിൽ ഒരു ഓവറോൾ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കാരണം ഞാനാണെങ്കിലേ കുറച്ച് സ്പൈസസ് അവിടെ നിന്ന് ഇവിടെയൊക്കെ ചേർക്കാൻ പ്ലാനുണ്ട്. എടാ, അധികം ആയാൽ അമൃതവും വിഷം എന്നാണ് പറയുന്നത്. ഇതിപ്പോ നീ കുറെ സ്പൈസസ് ചേർത്ത് എടുത്ത് മൊത്തത്തിൽ നീ കുളം ആക്കോ? ആക്കല്ലേ, കുറെ നേരം നീ എന്നെ കിടന്ന് ആക്കാൻ തുടങ്ങിയിട്ട്. എടാ, കുളം ആക്കുന്നതിനെ പറ്റി നീ പറയണ്ട. എടാ, ഇപ്പൊ നീ നെഗറ്റീവ് അടിക്കാണ്ട് നീ ആണെങ്കിൽ നിന്റെ ബുദ്ധി വെച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നീ പറ. എടാ, can I use my piano to wish him the song? നിങ്ങളൊക്കെ കൂടിയുടെ ചെക്കൻ്റെ ബേർത്ത്ഡേ കുളം ആക്കോ? അന്നൊരു കാര്യം ചെയ്യ്, നീ പിയാനോ അത്ര ആക്കണ്ട, ഒരു ഗിറ്റാർ എടുത്ത് വയ്ക്ക്. ഓഹോ, യു ഹാവ്ൻ സീൻ മീ പ്ലേ റൈറ്റ്? യു ഷുഡ്. അന്നൊരു പ്രാവശ്യം ICTF ക്യാമ്പിന് കണ്ടതാ, അതോട് ജീവിതം വെറുത്തു. എടാ, അത് ഐ ഡിഡ്ന്റ് ഹാവ് പ്രോപ്പർ പ്രാക്ടീസ്. ഓക്കെ, അപ്പോ അപ്പോഴത്തൊക്കെ അവസ്ഥ എനിക്കേ മനസ്സിലാവൂ. എന്നാലും നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോടാ. എടാ, കുളമാവും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടോ ഞാൻ ഇത് പറഞ്ഞു? എടാ, എല്ലാം നന്നായി വന്നാലേ വീഡിയോ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവും. ഓഹോ, പുച്ഛം. എടാ, നീ കഴിഞ്ഞ വർഷത്തെ ബൈബിൾ ക്ലാസ് ആനിവേഴ്സറിന് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആരാന്ന് നോക്ക്, അപ്പ എനിക്ക് മനസ്സിലാവും. ഓക്കേ ഓക്കേ, ഐ അണ്ടർസ്റ്റാൻഡ് ഓൾ ദാറ്റ്. ജസ്റ്റ് ടെൽ മീ വെൻ ഐ ആം സപ്പോസ്ഡ് ടു സെൻഡ് ഇറ്റ്. ആസ് സൂൺ ആസ് പോസിബിൾ. ഇഫ് യു കാൻ ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ടുമോറോ ഇറ്റ്സെൽഫ്, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓക്കേടാ, ഞാൻ ചെയ്തോളാം. എന്നാ ശരി, നീ വിട്ടോ. നീ ആണെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നീ എന്നെ മെസ്സേജ് അയക്കും. ഓക്കെ. പറഞ്ഞപോലെ ഗിറ്റാർ വായിച്ച് നോക്കിയാലോ. അതിന് ഗിറ്റാർ എങ്ങനെ വായിക്കും? ആ, യൂട്യൂബ് ഉണ്ടല്ലോ.
Happy birthday to you. Happy birthday to you. Happy birthday, dear Manu. Happy birthday to you. Happy birthday, man. God bless you. May you achieve everything you've put your heart to. Hey, Manuel. Happiest birthday to you. Hope you're staying safe and sound. And most importantly, stay happy. Happy birthday, Manuel. And many, many happy returns of the day. God bless and adichu kodikku. Happy birthday, Da. Hope you're doing good. Next time when you come here, we will celebrate. So until then, stay home, stay safe, and have an amazing day. Happy birthday, bro. Hope you're doing amazing. Have a blast at home, and we miss you. Day, Machan. I hope you're having a great day. Nalla irukkeda. Okay, I think you're having a little bit too much fun over there. Okay, next time paakumbodhu kandippa treat thara. Okay, until then, peace out, bro. Happy birthday, da kutta. Innanta angida maga special nee ukel da kadalle. Unfortunately, we couldn't meet this year. കൊല്ലം നീ വീട്ടിലേക്ക് നടിച്ചു കൊടുക്കുക, അടുത്ത കൊല്ലം നമുക്ക് എന്തായാലും അടിച്ചു കൊടുക്കാം. സോ ഹാപ്പി ബർത്ത്ഡേ മോനെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. 18 വയസ്സായി കണ്ണന്. പണ്ട് നീ ഒരു റിവ്യൂ കൂടെ ചെയ്ത് കോപ്രായത്തിലാണെന്ന് ഞാൻ മറന്നിട്ടില്ല. മതി. ഓക്കേടാ. സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. പറയടാ. ഓ, ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിളായിരിക്കും, സ്വാഭാവികം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ ഒരു ഒരു ഡീപ് ബ്രത്ത് എടുക്കാം. അപ്പോൾ ഞാനും കൂടാം. ബാ. സ്റ്റാർട്ടിംഗ് ട്രബിളാ? എടാ എടാ എടാ, നീ ഒരു ഉണക്ക വീഡിയോ ഉണ്ടാക്കിയെന്നും വെച്ച് വലിയ സംഭവമാണെന്നാണോ വിചാരം? എടാ, ഇവിടുത്തെ പിള്ളേര് ഇതിലും നല്ല സർപ്രൈസസ് വരും. അവൻ്റെ ഒരു ജാട. എടാ, നീ ആരാണെന്നാടാ നിൻ്റെ വിചാരം? ഏ, സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലും. എടാ, യു കെയിലെ പിള്ളേർക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്താണെന്ന് പോലും അറിയത്തില്ല. ഈ മാനുവൽ മാത്യുവിക്ക് തീരെ അറിയത്തില്ല. കഴിഞ്ഞോ? ഡേ, നിനക്കൊരു മാറ്റമില്ലല്ലോ. ഡേ, ഇത്രയൊക്കെ ചെയ്തതിനു നിന്റെ വായിന്നൊരു നല്ല വാക്ക്. ഇവിടുത്തെ പിള്ളേർ ഇതിനും കാട്ടിലും വലിയ സർപ്രൈസ് തരും പോലും. എടാ, അവിടെ ഉള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ പേര് നിനക്ക് കാണാണ്ട് പറയാൻ പറ്റും? ഞാൻ വെക്കുക. നീ ആണെങ്കിൽ കാൾട്ടന്റെ അടുത്തും ബോസ്കോടത്തും സംസാരിച്ചിരിക്കും. ഓക്കേ.
ബൈ. വെയിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയാലോ? എന്താ? താങ്ക്സ്. എടാ സിഗ്നലടാ, ഞാനേ ഒരു കാര്യം ചെയ്യാം, പിന്നെ വിളിക്കാം. ഓക്കെ. ഓഹോ, എന്നാ മോൻ തെങ്ങിൻ തോപ്പി കയറി, ചെറിയ സിഗ്നൽ കിട്ടട്ടെ. അല്ല പിന്നെ. ഓക്കെ എന്നാ ബൈ. ഏ അല്ല, ഞാൻ പറയാം. അതെ, നന്നായിരിക്കുന്നു കേട്ടോ. ശരിക്കും എത്ര നേരം എടുത്തടാ ഇതുണ്ടാക്കാൻ? എല്ലാരും വീഡിയോ അയച്ചു വന്നപ്പോൾ സമയമെടുത്തു. അതല്ലാണ്ട് വേറെ സീനില്ലായിരുന്നു കുട്ടാ, കൂളായിരുന്നു. ഭയങ്കരം തന്നെ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ആടാ, അവള് വിളിച്ചോ? എവള്? പ്രീതി. അവള് വിഷൊന്നും ചെയ്തില്ല, സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്, വെറുതെ തള്ളാണ്ട്. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ. ചിലരങ്ങനെയാടോ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന സംഭവം അവരെ വിട്ട് അകന്നു പോകുമ്പോൾ അവരവരല്ലാതെയാവും. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ മുൻവിധികളില്ലാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്ക്. ചിരിയുടെ മുഖംമൂടി വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ താങ്കളുടെ യുദ്ധങ്ങളെ ജയിക്കാൻ തുടങ്ങുന്നത് കാണും.